ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ചോക്ലേറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഒരു മിൽക്ക് കോമ്പൗണ്ട് പിന്നെ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് പിന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസി കുറച്ച് നട്ട്സ് പൊടിച്ചതും പിന്നെ ഒരു വാഫേഴ്സ് ഒന്നോ രണ്ടോ വാഫേഴ്സ് നമുക്ക് ഫില്ലിങ്സ് കൊടുക്കാനാണ് അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം അതിനായിട്ട് നമ്മളൊരു എടുക്കുക ആ ബൗളിൽ നല്ല ക്ലീനായിട്ട് നമ്മൾ എടുക്കുന്ന സ്പാച്ചിലയും സ്പൂണോ എന്തെങ്കിലും ആണെങ്കിൽ നല്ല രീതിയിൽ തുടക്കുക തുണി കൊണ്ട് ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ തുടച്ച് വെച്ച ബൗൾ അതിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക അതങ്ങനെ വെക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മെൽറ്റ് ആയി തുടങ്ങും അപ്പോൾ ഒരു സ്പൂണും ഉണ്ടോ സ്പാച്ചില വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും അത് മെൽറ്റ് ആയി വന്നോളും ഇതിൽ വെള്ളം നമ്മൾ ഈ വയ്ക്കുമ്പോൾ ബൗളിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് എല്ലാം കൂടെ കട്ട കെട്ടിപ്പോയിട്ട് നമുക്ക് നേരെ കിട്ടൂല അതെല്ലാം കൂടെ കട്ടയായിപ്പോവും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബൗളിൽ ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാത്ത രീതിയിൽ വേണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ എടുക്കാൻ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചൂട് നിന്ന് മാറ്റിയിട്ട് ഒന്നും അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് മെൽറ്റ് കിട്ടും അപ്പോൾ ഒരു വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മെൽറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ ബൗളിലോട്ട് ഇത് മാറ്റി വെക്കാം നമുക്ക് പാത്രത്തിൽ തന്നെ മിൽക്ക് കോമ്പൗണ്ടും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതേ സെയിം ബൗളിൽ മെൽറ്റ് ചെയ്യുന്നത് അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ആണെങ്കിൽ അങ്ങനെ പറ്റില്ല നമുക്ക് കളർ മാറിക്കിട്ടും അപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് മാത്രമാണ് വൈറ്റ് കോമ്പൗണ്ടിൻ്റെ അതേ പാത്രത്തിൽ മെൽറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേ പാത്രം നല്ല ചൂടായിട്ട് ഇരിപ്പുള്ളത് നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടും വലിയ താമസമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആകും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും അടുപ്പത്തൊന്ന് മാറ്റി വെച്ചിട്ട് എല്ലാ കട്ടകളും ഒന്ന് ഉടച്ചു കൊടുക്കണം ഉടച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അതെവിടെ നല്ല രീതിയിൽ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ി നമുക്കൊരു സിൽക്കോണിൻ്റെ മോൾഡ് എടുത്തിട്ട് അതിലോട്ട് ചോക്ലേറ്റ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഡിസൈനുള്ള മോൾഡാണ് എടുത്തത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണെന്നുള്ളത് വെച്ചാൽ അതെടുക്കുക അപ്പം ഞാനിവിടെ ഇഷ്ടമുള്ള രീതിയിൽ ആയിട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം വൈറ്റ് ഒഴിക്കുക അല്ലെങ്കിൽ മിൽക്ക് ഒഴിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം അപ്പം നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ വേണ്ടതെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുമല്ലോ അപ്പോൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ആദ്യം വൈറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് മിൽക്ക് ഒഴിക്കണം അപ്പം അങ്ങനെ ഒരു മോഡൽ ആദ്യം ചെയ്യണം ഇതിപ്പോൾ സ്പൂൺ കൊണ്ടല്ലാതെ നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടും ചെയ്യാം അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടാണ് ചെയ്തത് അപ്പോൾ അടുത്ത ലെയറോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആദ്യം വൈറ്റ് ഒഴിക്കുക അല്ലെങ്കിൽ മിൽക്ക് ഒഴിക്കുക അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നട്ട്സൊക്കെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആദ്യം വൈറ്റ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഫില്ലിങ്സ് കൊടുക്കുക പിന്നെ മിൽക്ക് ഒഴിക്കുക അല്ലെങ്കിൽ വൈറ്റ് തന്നെ മതിയെങ്കിൽ വൈറ്റ് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിങ്സ് കൊടുത്തിട്ട് ചോക്ലേറ്റ് മോൾഡിലോട്ട് ഒഴിച്ച് ഫില്ല് ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഫില്ലിങ്സിനായിട്ടുള്ളത് അങ്ങനെ എടുക്കാം പിന്നെ നമുക്ക് ഈ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ആക്കിയതിന് ശേഷം ആ മോൾഡിനകത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ അങ്ങനെ ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഫില്ലിങ്സിന് എന്താണോ ഉള്ളത് ഇപ്പം നട്ട്സ് ആണെങ്കിൽ നട്ട്സ് ചേർക്കാം എന്തെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ് ചേർക്കാം വേഫേഴ്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് ഫില്ലിങ്സ് ആയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്തിട്ട് ഫില്ലിങ്സ് ആയിട്ട് എടുക്കാം അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്ത് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ അവിടെ ഫില്ലായി കവറായി കിട്ടുകയുള്ളൂ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം പത്ത് മിനിറ്റ് കൂടുതൽ വയ്ക്കാൻ പാടില്ല പത്തേ പത്ത് മിനിറ്റ് അതിന് മുമ്പ് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാനിത് പത്ത് മിനിറ്റിൽ വെച്ചിട്ട് എടുത്തതാണ് പത്ത് മിനിറ്റിൻ്റെ കൂടുതൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ചോക്ലേറ്റ് മൊത്തം വേർത്ത് വെള്ളമായി അത് അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പത്ത് മിനിറ്റിന് മുമ്പ് നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇവിടെ ചോക്ലേറ്റ് ഒക്കെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ റാപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ കുറച്ച് അലുമിനിയം ഫോയിലിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിലും ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ നമ്മുടെ കവറ് ചോക്ലേറ്റ് കവറുണ്ട് അപ്പോൾ അതിലും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ചെയ്ത് വെക്കാം പുറത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നോളൂ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു കണ്ടെയ്നറിലിട്ട് അടച്ചു വച്ചിരുന്നാൽ മതി അപ്പോൾ അത് ഇതുപോലെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ബൈ ബൈ